ഡൽഹിയിലെ നിയമസഭയിലേക്ക് നാളെ വോട്ടെടുപ്പ് നടക്കുകയാണ് പ്രചാരണത്തിന് വ്യാഴാഴ്ച സമാപനമായി ബഹുകക്ഷി മത്സരമാണ് നടക്കുന്നതെങ്കിലും പ്രധാന പോര് സംസ്ഥാനത്തെ ഭരണകക്ഷിയായ ആം ആദ്മി പാർട്ടിയും കേന്ദ്ര ഭരണകക്ഷിയായ ബി ജെ പിയും തമ്മിലാണ് കോൺഗ്രസ് മത്സരരംഗത്തുണ്ടെങ്കിലും വിജയിക്കാനുള്ള സാധ്യത വിരളമാണ് അരവിന്ദ് കെജ്രിവാൾ അധികാരമേറിയ രണ്ടായിരത്തി പതിമൂന്നിന് മുമ്പ് പതിനഞ്ച് വർഷം തുടർച്ചയായി ഭരിച്ച കോൺഗ്രസിന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒരു സീറ്റും ലഭിച്ചിരുന്നില്ല സ്ഥിതി മെച്ചപ്പെടാനുള്ള സാധ്യത വിരളമാണെന്ന് താനും ആം ആദ്മി പാർട്ടി വൻ ഭൂരിപക്ഷത്തോടെ ഡൽഹിയിൽ വീണ്ടും അധികാരത്തിലെത്തുമെന്ന് പുറത്തുവന്ന എല്ലാ സർവേകളും പ്രവചിക്കുന്നു ഇന്ത്യ ടുഡേ എൻ ഡി ടി വി ടൈംസ് നൗ എ ബി പി ചാനലുകളാണ് സർവേ നടത്തിയത് ആം ആദ്മി പാർട്ടിക്ക് അറുപതിനു മുകളിൽ സീറ്റുകളാണ് ഭൂരിപക്ഷ സർവേകളും പ്രവചിക്കുന്നത് എന്നാൽ ജനങ്ങളുടെ ഭൂരിപക്ഷ അഭിപ്രായവും അതുതന്നെ പരസ്യ പ്രചാരണത്തിന്റെ അവസാന ദിവസം ഡൽഹിയിലെ പലയിടങ്ങളിലും ആം ആദ്മി പാർട്ടി ബി ജെ പി കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ റോഡ് ഷോ നടത്തി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ റാലിക്ക് നേതൃത്വം നൽകി ബി ജെ പിയുടെ മുഖ്യ വിദേശ പ്രചാരകൻ പർവേഷ് ശർമ്മയ്ക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വീണ്ടും വിലക്ക് ഏർപ്പെടുത്തിയതോടെ അവസാന ദിവസം പ്രചാരണത്തിന് ഇറങ്ങാനായില്ല ആം ആദ്മി പാർട്ടിക്ക് വേണ്ടി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും ഉപമുഖ്യമന്ത്രി മനീഷ് സിദോയും മറ്റ് സ്ഥാനാർത്ഥികളുടെ മണ്ഡലങ്ങളിലെ റാലികളിലും പങ്കെടുത്തു പഞ്ചാബ് മുഖ്യമന്ത്രി അമരീന്ദർ സിംഗ് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗൽ എന്നിവർ കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ റാലികളിൽ പങ്കെടുത്തു ഡൽഹിയിൽ വീണ്ടും പരാജയപ്പെട്ടാൽ ബി ജെ പിക്ക് അത് വലിയൊരു ക്ഷീണമായിരിക്കും മോഡി വീണ്ടും അധികാര മോഡി വീണ്ടും അധികാരത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ സംസ്ഥാനങ്ങളുടെ ഭരണം അവർക്ക് നഷ്ടപ്പെടാൻ ആരംഭിച്ചിരുന്നു രണ്ടായിരത്തി പതിനെട്ട് അവസാനം നടന്ന തെരഞ്ഞെടുപ്പിൽ രാജസ്ഥാനും മധ്യപ്രദേശും ഛത്തീസ്ഗഡും അവർക്ക് നഷ്ടപ്പെട്ടു രണ്ടാം മോദി ഭരണത്തിന് ശേഷം മഹാരാഷ്ട്രയും ജാർഖണ്ഡും നഷ്ടമായി രാജ്യ തലസ്ഥാനത്തു കൂടി ഭരണം നഷ്ടപ്പെട്ടാൽ അത് ബി ജെ പിക്ക് കനത്ത തിരിച്ചടിയാകുമെന്ന് മാത്രമല്ല മോഡി സർക്കാർ പ്രതിരോധത്തിലാകുക കൂടി ചെയ്യും ഡെസ്ക് പ്രസ് ലൈവ്